നമസ്കാരം. കേന്ദ്രം പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ പ്രമേയം നിയമസഭയുടെ പ്രത്യേക സമ്മേളനം അംഗീകരിച്ചത് BJP MLA O രാജഗോപാലിന്റെ എതിർപ്പ് ഇല്ലാതെ. ഇതോടുകൂടി നിയമസഭയ്ക്ക് ഏകകണ്ഠമായി പ്രമേയം പാസാക്കാൻ സാധിച്ചു. BJPയുടെ നിലപാടിന് വിരുദ്ധമാണ് പാർട്ടിയുടെ ഏക MLA നിയമസഭയിലെടുത്ത നിലപാട്. പ്രമേയത്തിലെ വ്യാഖ്യാനങ്ങളിൽ വൈരുദ്ധ്യം ഉണ്ട്, അത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു രാജഗോപാൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രമേയം പൊതു താല്പര്യമാണ്, ഞാൻ അതിനൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രമേയം പാസാക്കിയ ശേഷം രാജഗോപാൽ നൽകിയ വിശദീകരണം. ഡൽഹിയിൽ കർഷക സമരം ശക്തമായ പശ്ചാത്തലത്തിൽ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ നൽകാനാണ് സമ്മേളനം ചേർന്നത്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച രണ്ട് ഭേദഗതികൾ അംഗീകരിച്ചു, എന്നാൽ പ്രധാനമന്ത്രി മോദിക്കെതിരായ ഭേദഗതി അംഗീകരിച്ചില്ല. അതിനിടെയാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കർഷക പ്രമേയത്തെ എതിർക്കാതെ ഒ രാജഗോപാൽ രംഗത്ത് എത്തിയത്. വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടതും ഇല്ല. ഇതോടുകൂടി പ്രമേയം കേരളത്തിന്റെ പൊതുവികാരമായി മാറുകയായിരുന്നു. ഇതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ താൻ പ്രമേയത്തെ അംഗീകരിക്കുന്നതായി രാജഗോപാൽ അറിയിക്കുകയായിരുന്നു. കടുംപിടുത്തമല്ല വേണ്ടത്, സമവായമാണ് വേണ്ടത് എന്ന് രാജഗോപാൽ കൂട്ടിച്ചേർത്തു. ഇത് BJPയെ തീർത്ഥം വെട്ടിലാക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിനെ അടിമുടി വിമർശിക്കുന്ന പ്രമേയമാണ് നിയമസഭ പാസാക്കുന്നത്. ഈ നിയമങ്ങൾ കർഷക താല്പര്യങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് BJP പറയുന്നത്. പ്രമേയത്തിന്റെ ചർച്ചയിൽ മോദിയെയും നിയമത്തെയും പിന്തുണയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് രാജഗോപാൽ പ്രസംഗിച്ചതും. മോദിയെ വിമർശിക്കാൻ വേണ്ടിയാണ് പ്രമേയമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ പ്രമേയത്തെ അംഗീകരിക്കുകയും ചെയ്തു. കേന്ദ്രത്തിനെതിരായ പ്രമേയങ്ങൾ കേരളം ഏകകണ്ഠമായി പാസാക്കുന്നതിനോട് BJPയുടെ കേന്ദ്ര നേതൃത്വം പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കർഷക നിയമത്തിലും രാജഗോപാൽ എതിർപ്പ് പ്രകടമാക്കിയില്ല. പാർട്ടി വിരുദ്ധമാണ് തന്റെ നിലപാടെങ്കിലും പ്രശ്നമില്ല എന്നാണ് രാജഗോപാൽ പറയുന്നത്. ഇതും പാർട്ടിയെ വെട്ടിലാക്കും. കേന്ദ്ര കർഷക ബില്ലിനെതിരായ പ്രമേയം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയത് പ്രതിപക്ഷത്തു നിന്നും അവതരിപ്പിച്ച ഒരു ഭേദഗതി അംഗീകരിച്ചുകൊണ്ടാണ്. അതിനിടെയാണ് സഭയിലെ ഏക BJP അംഗം ഒ രാജഗോപാൽ പ്രമേയത്തെ എതിർക്കുകയോ വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമായി മാറിയത്. പ്രമേയത്തിലെ ഉൾപ്പെടെ ചില പരാമർശങ്ങളെ എതിർക്കുക മാത്രമാണ് ഒ രാജഗോപാൽ ചെയ്തത്. പ്രമേയത്തിന് KC ജോസഫ് നിർദ്ദേശിച്ച ഭേദഗതികളിൽ വോട്ടെടുപ്പ് വേണമെന്ന് KC ജോസഫ് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രമേയത്തിൽ വോട്ടെടുപ്പ് പാടില്ല എന്ന പ്രതിപക്ഷത്തു നിന്ന് PG ജോസഫ് അഭിപ്രായപ്പെട്ടു. തുടർന്നാണ് പ്രമേയം ഐകകണ്ഠേന പാസാക്കിയത്. കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് നിയമ നിർമ്മാണം കൊണ്ടുവരുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. പ്രമേയത്തിനെതിരെ സംസാരിച്ചത് BJP അംഗം ഒ രാജഗോപാൽ മാത്രമായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരും മുഖ്യ പ്രതിപക്ഷമായ UDFഉം നടത്തിയ പരാമർശങ്ങളെ രാജഗോപാൽ തള്ളുകയായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും മോദിയെ വിമർശിക്കണമെന്നാണ് ചിലർക്കെന്ന് രാജഗോപാൽ പറഞ്ഞു. എന്നാൽ അതിനുശേഷമാണ് ഒ രാജഗോപാൽ പ്രമേയത്തെ എതിർത്തില്ല എന്ന് വ്യക്തമാക്കിയത്. കർഷകർക്ക് പൂർണ്ണമായി സംരക്ഷണം നൽകുന്നതാണ് പുതിയ കാർഷിക നിയമങ്ങൾ. പ്രധാനമന്ത്രി കർഷകരുമായി ചർച്ച നടത്തിയില്ല എന്നത് വസ്തുതാവിരുദ്ധമാണ്. ചർച്ച നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നു. നിയമങ്ങൾ പിൻവലിച്ചാലേ പ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് കർഷകരെടുത്ത നിലപാട്. പ്രക്ഷോഭം നടത്തുന്ന കർഷകർ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചതിനാലാണ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടക്കാത്തത് എന്ന് രാജഗോപാൽ പറഞ്ഞിരുന്നു.